കണ്ണൂർ അതിരാത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. നേരെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു നാളെ എൻ്റെ ഒരു കല്യാണമാണ്, സിനിമയിൽ ലോബിയൊന്നും സക്സസ് ആവില്ല. അപ്പോൾ ഇല്ല, എനിക്ക് നാണക്കേട് തോന്നിയ ഒരു സിനിമ കിളിച്ചോണ്ട് പോകുമ്പോഴേ റംസാനില ചന്ദ്രികയോ പിന്നെ ഈ ആരിജ് 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 എല്ലാരെയും ഞാൻ ക്ഷണിച്ചു കല്യാണത്തിന്. എങ്ങനെയാ ക്ഷണം എന്ന് വെച്ചാല് ആരും വരണ്ടെന്ന്. ഒരിക്കലും അമ്മയോട് തർക്കിക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ചെല്ലുമ്പോ എന്റെ കൈയൊന്ന് തടവും. നടന്മാർ പലരും ഇങ്ങനെ വരും പോവും, സിനിമ അവിടെ തന്നെ നിൽക്കും. ആഘോഷങ്ങൾ വേണ്ടത് സിനിമകൾക്കാണ്. ഇത്ര സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആഘോഷം നടത്തുന്നത് വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അറിയില്ല എന്ന് പറയാൻ എനിക്ക് പറ്റും. നമ്മൾ ധൃതി വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്തു പോയിട്ടുള്ള സമയത്താണ് നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത്. മലയാള സിനിമ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് ലോക സിനിമയോടാണെന്നുള്ള ബോധം ഓരോ ആൾക്കും ഓരോ ഫിലിം മേക്കർക്കും ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ശ്രീനേട്ടനും വൈഫ് വിമല ചേച്ചിയുമാണ്. ശ്രീനേട്ടാ സ്വാഗതം, വിമല ചേച്ചി സ്വാഗതം. എൻ്റെ ഭാര്യ പിന്നെ അധികം ഇങ്ങനെയുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇങ്ങനെ ചാനലിലും ക്യാമറയുടെ മുമ്പിലൊന്നും അധികം വന്നിട്ടില്ല. അപ്പം വരണം എന്നുള്ളത് ശരിക്കും എൻ്റെ കൂടി ഒരു താല്പര്യമായിരുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ പോയിട്ട് ഞാൻ തനിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ഇതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് ക്യാമറയുടെ മുമ്പിൽ വരാൻ പലർക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ലേ, മനസ്സിലായില്ലേ? ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. നമ്മൾ എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ആളുകൾ ഭയപ്പെടുന്ന ഒരു കാര്യം, ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ മണ്ടനാണെന്ന് ആളുകൾ ധരിക്കുമോ, എൻ്റെ വിവരക്കേട് വെളിയിലായി പോവോ, ഈ ആത്മവിശ്വാസമില്ലായ്മയാണ് പലപ്പോഴും ക്യാമറയെ ഭയപ്പെടാനുള്ള ആളുകളുടെ കാരണം എന്ന് പറയുന്നത്. പക്ഷേ എനിക്കില്ലാത്തത് ഞാൻ എന്തെങ്കിലും പ്രകടിപ്പിക്കണം, ആളുകൾ എന്നെക്കുറിച്ച് എനിക്കില്ലാത്തത് ആളുകൾ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ക്യാമറ നമുക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട് തോന്നുന്നത്. അതെ, എനിക്കില്ലാത്തതൊന്നും ആളുകൾ അറിയണ്ട. ഞാൻ എത്രത്തോളം ചെറുതാണോ അത്രത്തോളം ചെറുതായിട്ട് തന്നെ ഞാൻ അവിടെ കാണിച്ചാൽ മതി. എനിക്കില്ലാത്തത് ഭാവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കില്ല. ഭാവിക്കാൻ ശ്രമിക്കരുത്, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇത് ആളുകൾക്കുള്ള ഉപദേശമല്ല. നമ്മൾ എനിക്ക് ഞാനെപ്പോഴും വിചാരിക്കാറുള്ള ഒരു കാര്യമാണ്, എനിക്കറിയാത്ത കാര്യം വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അറിയില്ല എന്ന് പറയാൻ എനിക്ക് പറ്റും. അറിഞ്ഞുകൂടാ, ഈ ലോകത്തെല്ലാ വിഷയങ്ങളും അറിയുന്ന ആരുണ്ട്? ചില ആളുകൾക്ക് ചില വിഷയങ്ങളെ പറ്റി നന്നായി അറിയുമായിരിക്കും. ഇത് തുടക്കത്തിൽ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ ഒരു പ്രഭാഷണമായി ഇത് മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. ശ്രീനേട്ടാ, സിനിമയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി. അതെ, പല പല ആക്ടേഴ്സും അവരുടെ ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര നാളെന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ശ്രീനേട്ടൻ ഈ പറഞ്ഞുള്ള ഒരു മേളത്തിൻ്റെ ഇടയിലേക്കോ ആഘോഷത്തിൻ്റെ ഇടയിലേക്കൊന്നും കണ്ടിട്ടില്ല. നമ്മൾ വിവരമുള്ള ആൾക്കാരുടെ സിനിമാ രംഗത്തെപ്പറ്റി അന്വേഷിക്കണം, ആഘോഷിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നറിയണം. അത് ഞാൻ പറയുന്നത് ഹോളിവുഡിലും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും അല്ല മറ്റ് ഏതെങ്കിലും സ്ഥലത്ത്, ജപ്പാൻ, ചൈന ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു നടൻ്റെയോ നടിയുടെയോ വർഷം ആഘോഷിക്കുക, ഇത്ര കാലമായി ഇന്നയാൾ സിനിമയിൽ വന്നിട്ട് അത് നമുക്ക് ആഘോഷിക്കണമെന്ന് പറയുന്ന ഒരു സമ്പ്രദായമുള്ളതായിട്ട് ഞാൻ അറിയില്ല, മനസ്സിലായില്ലേ? കാരണം അത് ഒരു നടന്മാർ പലരും ഇങ്ങനെ വരും പോവും, സിനിമ അവിടെ തന്നെ നിൽക്കും. ആഘോഷങ്ങൾ വേണ്ടത് സിനിമകൾക്കാണ്. ഏറ്റവും നല്ല സിനിമ അത് പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷം ആഘോഷിക്കുന്നത് നല്ലതാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം എഴുതിയത് 50 വർഷങ്ങൾക്ക് ശേഷം 50-ാം വാർഷികം എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാം. അതൊരു കലാസൃഷ്ടിയാണ്, മനസ്സിലായില്ലേ? അത് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ ഒരു പിന്നെ ഇത്ര സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആഘോഷം നടത്തുന്നത് എനിക്ക് എന്തുകൊണ്ടോ വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ആഘോഷം നടത്താൻ ഏതെങ്കിലും ആൾക്കാർ വന്നാൽ ഞാനതിന് നിന്നു കൊടുക്കില്ല, മനസ്സിലായില്ലേ? അതൊന്നും ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ തരക്കേടില്ലാത്ത ആളാണ് എന്ന് സ്വയം തോന്നുമ്പോഴാണ് ഒരാൾ സ്വന്തം വർഷങ്ങളുടെ കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ആഘോഷം നടത്തുന്നത്. ഞാൻ ഒരാളും അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് എന്നെ കൊണ്ടത് പറ്റില്ല, അത്രേ എനിക്ക് പറയാൻ പറ്റൂ. അതെ, വിമല ചേച്ചിനെ കുറച്ചേരായി ബോറടിച്ചിരിക്കുന്നു. അത് ബോറടിയൊന്നുമില്ല, എന്നെ കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ എന്ത് ബോറടി? അത്
വിമല ചേച്ചി, ഓണത്തിന്റെ കാര്യങ്ങൾ കുറച്ചൊന്ന് ചോദിച്ചറിയാനായിട്ട് നോക്കുകയാണ്. ഇദ്ദേഹത്തെ എങ്ങനെയാണ് വീട്ടിൽ കിട്ടാറുണ്ടോ ഓണം ആഘോഷിക്കാനും കാര്യങ്ങൾക്കും? അല്ലെങ്കിൽ തിരക്കുള്ള ആളാണല്ലോ, ശ്രീനേട്ടനെ കിട്ടാറുണ്ടോ വീട്ടില്? ഇല്ല, ആകെ ഒന്നോ രണ്ടോ ഓണം. ഇത്രയും നാളുകള് ഇപ്പൊ 32 വർഷമാവാൻ പോകുന്നു. അതിൽ ഒന്നോ രണ്ടോ. പിന്നെ ചെന്നൈയിലുള്ളപ്പോ ഒരു പ്രാവശ്യം അവിടുത്തെ മലയാളി ക്ലബിന്റെ നമ്മള് ഞാട്ടന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഞങ്ങൾ പോയി. ഞങ്ങള് നാലാളും കൂടെ ഒരുമിച്ചിട്ട് അന്ന് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ചെന്നൈയിലുള്ളപ്പോ ഇതുപോലെ റെസ്റ്റോറന്റ് പോയിട്ട് ഓണം. അപ്പൊ വീട്ടിൽ എങ്ങനെ ഇപ്പൊ ഇല്ലാത്ത സമയങ്ങളിൽ, ഇപ്പം വിനീത് പഠിത്തില്ല, ധ്യാനില്ല, ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ, ഇപ്പം ഇപ്പൊള്ള എങ്ങനെ സമയങ്ങളിൽ ഇടവേളകളിൽ കിട്ടാറുണ്ടോ? അല്ലെങ്കിൽ ഇദ്ദേഹം ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും തിരക്കുള്ള ഒരാളാണ്? വീട്ടില് ഞങ്ങളിപ്പം 3 വർഷമായി. അപ്പോഴും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല തോന്നുന്നു, അതിന്റെ മുന്നത്തെ വർഷവും ഇല്ലായിരുന്നു. ഈ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമയിൽ നമ്മളിപ്പം ഞാൻ എഴുതുകയൊക്കെ ചെയ്യുന്നൊരു സമയത്തുള്ള ഓണം എന്നാണെന്ന് പോലും എൻ്റെ ചിന്തയിൽ വരാറില്ല. എഴുതുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇൻവോൾവ് ആയിരിക്കും. ഒരു കഥ ഉണ്ടാക്കുന്ന സമയമാണെങ്കിൽ വേറെ ആഘോഷങ്ങളൊന്നുമില്ല. നമ്മളെങ്ങനെയെങ്കിലും ആ കഥ ഒന്ന് നേരെയാക്കി എടുത്ത് രസകരമാക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് എപ്പോഴും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ആലോചിച്ചുകൊണ്ടിരിക്കും. ആലോചിക്കാതെ ഒരു വിജയവും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ ധൃതി വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്തു പോയിട്ടുള്ള സമയത്താണ് നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? പരാജയങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടാണ്. അതിന് വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു ഈ കഥയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട് വേണം. ഓരോ കാലഘട്ടത്തിൻ്റെ ഒരു നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പഴഞ്ചനായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിനിമ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ സിനിമകളും നമ്മൾ കണ്ടിരിക്കണം. എന്നാലേ സിനിമ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് വിരൽത്തുമ്പിൽ ആണ് എല്ലാ ലോക സിനിമയും. ഒരു ഏത് സിനിമ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് ലോക സിനിമയോടാണെന്നുള്ള ബോധം ഓരോ ആൾക്കും ഓരോ ഫിലിം മേക്കർക്കും ഉണ്ടാവേണ്ടതാണ് എന്നാണ് എൻ്റെ വിചാരം. നമ്മൾ എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മുടെ വിജയ പരാജയം അല്ലെങ്കിൽ പരാജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പല ഓണങ്ങളും നമ്മുടെ ഓർമ്മയിലേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ എന്താ വെജിറ്റേറിയൻ ഫുഡ് ഇന്ന് ഉച്ചക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഓണമാണ് സാർ എന്ന് പറയും. അതെ, അപ്പോഴാണ് ഓണാണല്ലേ എന്ന് നമ്മൾ അറിയുന്നത്. ഇത് ആൾക്കാർ പറയും ഓ ഭയങ്കര തിരക്ക് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. തിരക്കല്ല, പേടി കാരണമാണ്. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതുന്ന സാധനത്തിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തീവ്രമായി അത് നന്നായില്ലെങ്കിലുള്ള പേടി, നന്നാവുമോ ഇല്ലയോ എന്നുള്ള പേടി, ആ പേടി വേണം. ആ പേടി ഒരു ഒരു മോശം സാധനമാണെന്നുള്ളത്. കാരണം ഒരു സിനിമ എടുക്കുന്ന ആൾ, ഒരു ഫിലിം മേക്കർ എപ്പോഴും സാധാരണ ജനങ്ങളുടെ മേലെ നിന്ന് ചിന്തിക്കാൻ പറ്റണം. അവൻ്റെ ചിന്തകൾ മറ്റുള്ളവർക്ക് അത് ശരിയാണല്ലോ എന്ന് തോന്നണമെങ്കിൽ മേലെ നിന്ന് ചിന്തിക്കാൻ കഴിയണം, വേറിട്ട രീതിയിൽ ചിന്തിക്കാൻ കഴിയണം. എന്ന് വെച്ചാൽ ഒരാൾ പിന്നെ ഒരു സമൂഹം ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചാൽ അത് സമൂഹത്തിലുള്ള ആളുകൾ കാണുമ്പോൾ പറയും ആ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്ന്. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. എല്ലാവർക്കും അറിയുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ശ്രീനേട്ട, അതുപോലെ ഇപ്പം ഈ സിനിമയുടെ തന്നെ ഇപ്പം താങ്കളിപ്പം എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വെച്ചാൽ ചിന്താവിഷയ ശ്യാമളയിലെ ഒരു ഷോട്ട്, ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, ക്യാമറയും വെള്ളത്തിലേക്ക് ചാടട്ടെ അല്ലെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞ സംഭവം, ഇതുപോലെ ശരിക്കും സിനിമയിൽ ആരെങ്കിലും ഉണ്ടോ? ഇത് നമ്മുടെ മലയാള സിനിമ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അത് അങ്ങനെ ആ ഒരു സമയത്ത് തോന്നിയ സ്വാഭാവികമായിട്ടും തോന്നി, അത് എന്തെങ്കിലും ആരെങ്കിലും കുറിച്ചിട്ടാണോ? അങ്ങനെ എത്രയോ ആളുകളുണ്ട്, ഒരാളൊന്നുമല്ല. ഞാൻ വിചാരിച്ച ആരുമില്ല അതിനകത്ത്. അല്ല, ഞാനിപ്പം എൻ്റെ അടുത്ത് നടൻ സലീം കുമാർ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു, ഒരു വള്ളത്തിൽ ക്യാമറ കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ സംവിധായകനും മറ്റു ചില സഹായികളും അഭിനേതാക്കളും ഒക്കെ ആ വള്ളത്തിലുണ്ട്. അപ്പോൾ ക്യാമറമാൻ പറഞ്ഞു ഒരു കാര്യമുണ്ട്, ആവശ്യമില്ലാത്തവരൊക്കെ ഇറങ്ങിക്കൊള്ളണം.
അപ്പൊ ഡയറക്ടർ ആദ്യം ഇറങ്ങിപ്പോ ശരിക്കും നടന്നാണ്. ഇനി നിങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ സലിം ഗവർണറോട് ചോദിക്ക്, പുള്ളിയോട് പറഞ്ഞാണ്, എന്റെ മുമ്പിൽ വെച്ച് നടന്ന സംഭവമല്ല. അപ്പോ ഇതൊരു ശ്രീനേട്ടൻ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ കുറിച്ച് അറിയാമെന്നാണ് ഞാൻ ചോദിച്ചു വന്നത്. എനിക്ക് എത്രയോ പേരെ അറിയാം, പക്ഷെ പേര് പറയുന്നത് മര്യാദയല്ലാത്തതുകൊണ്ട്, അപ്രിയ സത്യമായതുകൊണ്ട്. അത് വ്യക്തികളെ അങ്ങനെ അപ്രിയ സത്യം പറഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ല. പേരുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ പേരൊക്കെ ഇട്ടിട്ട് അയാളെ എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അങ്ങനെ എത്രയോ ഉണ്ട്, അത് പറഞ്ഞാൽ തീരില്ല. മലയാള സിനിമയിൽ അത് ഒരുപാടുണ്ട്. അപ്പോൾ ഡയറക്ടർക്ക് എന്നെ തോന്നുകയാണ് ഞാൻ ആവശ്യമില്ലാത്ത ആൾ ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആവശ്യമില്ലാത്ത ആളാണ് ഞാനെന്ന് ആ ഡയറക്ടർക്ക് എന്നെ തോന്നണമെങ്കിൽ അയാൾ ആരായിരിക്കും? ഇത്രയും കാര്യങ്ങള് വളരെ തുറന്ന് സംസാരിച്ചത് കൊണ്ട് തന്നെ ഞാൻ എന്റെ അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പലരോടും പലരെയും ഇപ്പം പല സെലിബ്രിറ്റീസിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിൽ താങ്കളോട് അത് ചോദിച്ചാൽ അതിനുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കിട്ടുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. സിനിമയിൽ ലോബിയുണ്ടോ? ലോബിയുണ്ടെങ്കിൽ ശ്രീനിവാസൻ എന്ന വ്യക്തിയുടെ സ്ഥാനം എവിടെയാണ്? സിനിമയിൽ ലോബിയൊന്നും സക്സസ് ആവില്ല. അപ്പോൾ ഉണ്ട്? ഇല്ല, എവിടെ നടക്കുന്നു, എങ്ങനെ ലോബി? അങ്ങനെ കേൾക്കുന്നു നമ്മളിപ്പോ, ഞാനിപ്പോ സിനിമയ്ക്ക് പുറത്തു നിൽക്കുന്ന ഒരാളാണ്, അപ്പൊ ഇങ്ങനെ കേൾക്കുന്നു. ഇങ്ങനെ ലോബി ഇവിടെ ആളുകൾക്ക് ആരെയാണ് ഇഷ്ടം, ഏത് സിനിമയാണ് ഇഷ്ടം, അതല്ലാതെ ലോബിങ് എങ്ങനെ വിജയിക്കും? അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അവര് ഇഷ്ടപ്പെടും. എങ്ങനെ ഓരോ വിധത്തിലുള്ള ലോബിങ് നടക്കില്ല, നടക്കേയില്ല, അതിൽ കഴമ്പില്ല, ഞാനതിൽ വിശ്വസിക്കുന്നുമില്ല. സിനിമയിൽ ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല. ഉണ്ടായാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്നേ മതക്കാർ മാത്രമാണോ ഇന്നേ നടൻ്റെ സിനിമ കാണുന്നത്? ഇന്ന മതക്കാരൻ മറ്റവൻ്റെ സിനിമ കാണില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന സംഭവം, മനുഷ്യൻ ഏത് മതമായാലും ഏത് ജാതി ആയാലും അവൻ്റെ മനഃശാസ്ത്രമെല്ലാം ഒന്നാണ്. അതെ, വിമല ചേച്ചിയോട് എനിക്ക് ഞാൻ പയ്യൊരു ചോദ്യം, കാരണം നമ്മൾ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നുണ്ട്. കുറച്ച് വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അല്ലേ, കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ശ്രീനേട്ടൻ എങ്ങനെയാ? ശ്രീനേട്ടൻ പല സിനിമകളിലും നമ്മള് പറഞ്ഞ ഒന്ന് രണ്ട് സിനിമകളിൽ ഇപ്പം ഉള്ള ഡയലോഗ് ഓർമ്മയായിരുന്നു, മുമ്പ് ഞാൻ ഇതുപോലെ അല്ലായിരുന്നു. അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ വിമല ചേച്ചി പറഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ് എനിക്ക് ഇന്നേക്കാട്ട് നേരം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ആ ഇന്ന് വരെ വിമല എന്നെ സ്നേഹിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ സൗന്ദര്യത്തിൽ വീണതല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അത് സമ്മതിച്ചിട്ടില്ല. നിങ്ങൾക്ക് സമ്മതിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തതയോട് കൂടിയിട്ട് മറുപടി പറയാനോ, എന്തോ ഞാൻ സൗന്ദര്യമുള്ള ആളാണെന്ന് പറയുന്നതിലൊരു നാണക്കേട് പോലെ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു എന്റെ സൗന്ദര്യത്തിൽ തന്നെ വീണതാണ്. ശരിക്കും പറയാം, എനിക്ക് അതൊരു മറ്റൊരു അവസരത്തിലാവട്ടെ അതിനുള്ള ചില ചിലര് അതിനുള്ള മറുപടി ചിരിയിൽ ഒതുക്കി എന്നൊക്കെ പറയണല്ലേ. അതോടെ തന്നെ ശ്രീനേട്ടൻ പറയുന്നില്ല, ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാനിത് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ക്യാമറയുടെ മുമ്പിലെങ്കിലും. ആ പാട്ടൊക്കെ പാടി വരാറുണ്ടോ? കുണുക്കിട്ട കോഴി അങ്ങനെയൊക്കെ പാടി വരാറുണ്ടോ? ശ്രീനേട്ടൻ സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ, അല്ലെങ്കിൽ ആ സിനിമകളിലേക്കാട്ടും ഉപരി പല പല ക്യാരക്ടർ ഉണ്ടോ ചെയ്തിട്ടുണ്ട്, അല്ലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്, നമ്മുടെ തളത്തിൽ ദിനേശൻ. അത് ഞാൻ പണ്ട് സ്കൂളെല്ലാം പോകുമ്പോ വെറുതെ നടന്നിട്ടെല്ലാം പോകുമ്പോ തനിയെ ഡയലോഗ് ഓർമ്മ വന്നിട്ട് തനിയെ ചിരിക്കണം. ആ എനിക്ക് നാണക്കേട് തോന്നിയ ഒരു സിനിമ കിളിച്ചോണ്ട് പോകുമ്പോൾ നമ്മുടെ കലന്തൻ അല്ലേ, അത് ഭയങ്കര ആൾക്കാരുടെ മുന്നിൽ, പ്രത്യേകിച്ച് എനിക്ക് കുട്ടികൾക്ക് ടീനേജ് അങ്ങനത്തെ ഒരു നമ്മളെ ഏജ് ഗ്രൂപ്പ് കുഴപ്പമില്ല. അല്ല എന്താ കാര്യം, അത് അങ്ങനെ ഒരു നാണക്കേട്, നാണക്കേട് അത് അല്ല, അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണ്? നാണക്കേട് എന്ന് പറഞ്ഞാൽ അതില് പെണ്ണിന്റെ പിന്നാലെ പോകുമ്പോൾ
ഭാര്യമാരുടെ ആ ഒരു ഒരു ഇതാണ് പറഞ്ഞത്. ആ ഭർത്താവിനുള്ള ഇഷ്ടം നേരത്തെ നമ്മളൊരു ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. സൗന്ദര്യത്തിൽ ഇപ്പൊ നമുക്ക് ഉറപ്പിച്ചു സൗന്ദര്യത്തിൽ തന്നെ വീണാണെന്നുള്ളത്. ആ പൊസസീവ്നെസ് എന്ന് പറഞ്ഞ സംഭവം വന്നതുണ്ടോ? തീരെ നാണം കേട്ടുപോയ സിനിമ എന്നാണ് പറഞ്ഞത്. കണ്ടോ സ്ക്രീനേട്ടാ? അല്ലേ, ഈ ഓരോ പെണ്ണുങ്ങളുടെയും പുറകെ അല്ലേ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്. അവസാന സൗന്ദര്യനെ അവസാനം കല്യാണം കഴിച്ചോണ്ട് വരുന്നു. സൗന്ദര്യനെ മാത്രമായിട്ട് ബാക്കിയുള്ള തളത്തിൽ ദിനേശനും അതുപോലെ തന്നെ നമ്മുടെ കലന്തൻ, ആ രണ്ട് ക്യാരക്ടേഴ്സുമാണ് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതെന്ന് പറയുന്നത്. ഈ രണ്ട് എക്സ്ട്രീമിലുള്ള ക്യാരക്ടറാണ്. അത് തങ്ങി നിൽക്കാന്ന് വെച്ചാൽ ഇഷ്ടത്തോടെയുള്ള തങ്ങി നിൽക്കലല്ല, നമ്മള് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഒരു ഭാര്യയുടെ പൊസസീവ്നെസ് ആണ് പുറത്തേക്ക് ചേട്ടൻ. ഭാര്യ എന്ന് പറഞ്ഞാല് ശ്രീനിവാസൻ അല്ലല്ലോ, അത് കലന്തനല്ലേ. അല്ലേ അല്ലേ, പക്ഷെ സിനിമയെ കാണുമ്പോ നമുക്ക് സ്വന്തം അതല്ല സിനിമ സിനിമയാണെന്ന് തോന്നുന്നു. അതാണ് ആ ഒരു സിനിമയുടെ വിജയം, അതാണ് പ്രശ്നം. സിനിമ കാണുമ്പോ സിനിമ കാണുന്നതായിട്ട് തോന്നുന്നില്ല. അതിന് വിരീത് മുന്റെ പടായാലും വിരീത് മുന്റെ ആദ്യത്തെ മലർവാളി കാണുന്നത് എനിക്ക് മലർവാളിയല്ല, വേറെ ജഗതി ശ്രീകുമാറിന്റെ മലർവാളിയല്ലേ, ജഗതി ശ്രീകുമാറിലുള്ള സിനിമ അതില് പണമെല്ലാം മോഷ്ടിക്കുന്ന കാണുമ്പോ നമുക്ക് ഭയങ്കര ക്ഷീണം തന്നെ ആ സിനിമ. ശരാശരി ഒരു ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിക്ക് തന്നെ നമ്മള് അല്ലേ. മലയാളി ഡയറക്ഷൻ മാത്രല്ല, സൈക്കിൾ കാരണം നമുക്ക് ഭയങ്കര ടെൻഷൻ. അത് അവൻ ചെറുതുമാണ്, പിന്നെ അവനിങ്ങനെ പണയിൽ മോഷിച്ച് വരുന്ന രംഗം ആലോചിക്കുന്നില്ല. ഇങ്ങനൊരു ഇപ്പം എങ്ങനെ പല സിനിമകളും കണ്ട് ഇപ്പം ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ട്, അതൊക്കെ എന്റെ വീട്ടിൽ ഇതുപോലെ തന്നെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ വിമർശനങ്ങൾ അല്ല, ഇതുപോലത്തെ ചില ഇഷ്യൂസ് മാത്രമാണ്. ഈ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഇപ്പൊ വീട്ടിൽ നല്ല രസമായിരുന്നു തോന്നല്ലേ. അല്ലെ, ഇത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഭയങ്കര നാണക്കേടായി പോയി. അപ്പൊ ഞാൻ അതിനെ പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമുക്കറിയാലോ ഇത് പിന്നെ അതൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അത്രയും ചെയ്താലേ ആ ക്യാരക്ടറിന് നിലനിൽപ്പുള്ളൂ. പക്ഷെ ഒരു കാര്യം എൻ്റെത് നേരെ തിരിച്ചാണ്. ഞാൻ അഭിനയിച്ചതിൽ എനിക്ക് വളരെ എനർജറ്റിക് ആയിട്ട് ഞാൻ ചെയ്ത ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന സിനിമയിലെ ക്യാരക്ടർ, അത് വളരെ പോസിറ്റീവായിട്ട് ആണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്. കാരണം വേറെ ഒരു സിനിമയിലും അത്രയും ഒരു എന്താ പറയുക എനർജറ്റിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇയാൾ എപ്പോഴും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും, അതിനിടയിൽ ഇയാളുടെ വികാര പ്രകടനങ്ങളും വികാരവും ഭാര്യയോടുള്ള ഒരു പാട്ടൊക്കെ പാടുന്നു. അതെ, ഏതായിരുന്നു ശ്രീനേട്ട? റംസാനിലെ ചന്ദ്രികയോ. അതിത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അത് പ്രിയൻ എന്നോട് ഇതുപോലെ ഒരു രസമുള്ള ഒരു പാട്ട് ഓർമ്മിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ ആലോചിച്ചിട്ട് പിന്നെ ഈ ആരിജ് ആരിജ് ഉണ്ടാക്കിയിട്ട് അത് ഞാൻ ശരിക്കും എന്ന് വെച്ചാൽ എൻജോയ് ചെയ്തിട്ടാണല്ലോ എല്ലാ സീനുകളും ചെയ്തത്, മനസ്സിലായില്ലേ? അതിലെ സീനുകൾ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എല്ലാ പെണ്ണുങ്ങളോടും ഭ്രാന്ത്, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ആളാണ് അയാൾ. അപ്പം അതുകൊണ്ട് എല്ലാത്തിലും അതിൻ്റെ ഒരു ഹ്യൂമർ ഉണ്ടായിരുന്നു, ഹ്യൂമർ ഉണ്ടായിരുന്നു, നല്ല രസമുള്ള ഹ്യൂമർ. അതിന് എനിക്ക് തോന്നുന്നത്, ആളുകൾക്ക് എന്ത് തോന്നിയെന്ന് എനിക്കറിയാം. വിമല ചേച്ചി പറയൂ, ഇദ്ദേഹം എങ്ങനെയാണ് വീട്ടിൽ ഈ പറഞ്ഞ ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടാത്തൊരു സ്വഭാവമാണോ, മിണ്ടാണ്ടൊക്കെ ഇരിക്കോ? ദേഷ്യം വന്നാൽ ഞാൻ മിണ്ടൂല, അതിനുള്ള തിക്താനുഭവങ്ങൾ. ദേഷ്യപ്പെടും, അപ്പോ ഞാന് വേറെ ഭാഗത്തേക്ക് പോകും. എന്തിനാ കൂടുതൽ ദേഷ്യപ്പെടാറുള്ളത്? അത് എന്തെങ്കിലും കാരണം ഉണ്ടാവും, എന്റെ കാരണമായിരിക്കില്ല, ആയിരിക്കില്ല. പേഴ്സണലായിട്ട് ഞങ്ങൾ രണ്ടുപേരും ആയിട്ടുള്ള ഒരടിപൊളിയും ഇല്ല, രണ്ടാളും മാത്രം ആയിട്ടല്ലല്ലോ, അങ്ങനെ പല ഘടകങ്ങളും ഉണ്ടാവുമല്ലോ. പേഴ്സണലായിട്ട് ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് മുന്നേ എങ്ങനെയാണോ അതുപോലെ കല്യാണത്തിന് മുമ്പ് എന്ന് പറയുമ്പോ ആക്കാതറിയില്ല.
എന്റെ സൗന്ദര്യത്തിൽ വീണു ഞാൻ പറഞ്ഞ ആ കാലഘട്ടം. അപ്പൊ പ്രേമിച്ച അതാണ്. അപ്പൊ എങ്ങനെയാണ് ആ ആ ഒരു സമയത്ത് പ്രേമിക്കാനൊക്കെ ഇദ്ദേഹത്തെ ആ സമയത്ത് കിട്ടിയിരുന്നു? എന്തായാലും മനസ്സിലുണ്ടാവല്ലോ സിനിമയിൽ എങ്ങനെ എങ്ങനെ വരണം. കാരണം സിനിമയിൽ വരണമെന്നൊന്നും ഞാൻ അന്നില്ല. സിനിമയിൽ ഞാൻ അന്ന് ഒരു പിന്നെ പേരൽ കോളേജിൽ പഠിപ്പിക്കാൻ പോവുകയായിരുന്നു. ഓഹോ, ആ അതെ. അപ്പോ ഇവരവിടെ ഇവരവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഓക്കേ, മനസ്സിലായില്ല. അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരേ സ്ഥലത്തുനിന്ന് ഒരു ഒരു കിലോമീറ്റർ ഒരുമിച്ച് നടക്കണം. അങ്ങനെയാണ് ഞാൻ 5 കൊല്ലം എൻ്റെ നാട്ടിലല്ലായിരുന്നു, എൻ്റെ അമ്മയുടെ നാട്ടിലായിരുന്നു. അമ്മയുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടാണ്. എങ്കിൽ പോലും ഞാൻ ഈ നാട്ടില് ഈ പാട്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മട്ടന്നൂരാണ് അമ്മയുടെ വീട്. അപ്പോ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ പാട്യത്ത് വന്നു. പാട്യത്ത് 5 വർഷത്തിനിടയിൽ അവിടെയുള്ള ആളുകൾ പലരും എൻ്റെ ഞാൻ കാണാനുള്ള ചാൻസ് ഇല്ലല്ലോ. 5 വർഷം ഞാൻ അവിടെ തന്നെയാണ്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെയാണ് ഇവരുടെ വീട്. അപ്പോൾ കുറച്ച് ആൾക്കാരെ ഒന്നും എനിക്ക് ആ പ്രായത്തിൽ കണ്ടിട്ടുണ്ടാവാം, ചിലപ്പം കണ്ടിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല. അപ്പോൾ ആരാണ് എന്താണെന്ന് അറിയില്ല, പലരും അപരിചിതരാണ്. ആ അപരിചിതത്തിലൂടെയാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. അങ്ങനെ ചില കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. സംസാരിക്കും, വഴിയിലൂടെ നമ്മൾ ഒന്നിച്ച് പോകുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ പരിചയപ്പെട്ടു, മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അത് കുറച്ച് അത് പിന്നെ ഒരു അങ്ങനെ ഒരു പ്രണയലേഖനത്തിന്റെ സ്കോപ്പ് ഒക്കെ വളരെ കുറവായിരുന്നു. ശ്രീനേട്ടാ, ഞാൻ കത്തൊക്കെ എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് വിമലയും കത്ത് എഴുതിയിട്ടുണ്ട്. എങ്ങനെ ഭയങ്കര പ്രണയ എന്താ പറയാ പ്രണയത്തോടെ അങ്ങനെയുള്ള? അല്ല, ഞാൻ കോളേജിൽ ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ കേട്ട ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ പിന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് പോയി. പിന്നെ ഞങ്ങളുടെ ഇത് എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഞാൻ ഒരിക്കലും ഉള്ള സത്യം പറയാം, ഞാൻ സാധാരണഗതിയിൽ ഞങ്ങൾ തമ്മിൽ സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷെ ജീവിതത്തിൽ പിന്നെ ഇവർക്കപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജോലി കിട്ടി. ബി എഡ് കഴിഞ്ഞു, ജോലി കിട്ടി. ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മദ്രാസിയിൽ എത്തും മുടിയില്ലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം ലോഡ്ജിൽ നിന്ന് ഞാൻ താമസിച്ചിട്ടില്ല. ഞാനും വേറെ മുറിയൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യലും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ. കാരണം ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രധാനമായിട്ടും അച്ഛനൊന്നും അന്ന് എന്നെ ആ രീതിയിൽ ഞാൻ സിനിമയ്ക്ക് പോകുന്നതെന്നും എന്തിനാണ് പോകുന്നതെന്ന് പോലും അച്ഛന് അറിയില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി എന്തെങ്കിലും അച്ഛന് വേറെ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ സിനിമ ഭ്രാന്ത് പിടിച്ച് പോയതുമല്ല, എൻ്റെ ഇഷ്ടം മുഴുവൻ ഒരു നല്ല ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള നാടകമായിരുന്നു. സിനിമയിലെത്തും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അതിനുള്ള അർഹതയുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അർഹതയില്ലാത്തത് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. ഒരിക്കലും അത്തരം ദുരാഗ്രഹങ്ങളൊന്നും മനസ്സിൽ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനി എന്ന് പറയുന്നത് പല രീതിയിലും. 2-3 സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഞാൻ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നാടകം, എനിക്ക് സിനിമ വേണ്ടെന്ന് തോന്നി നാടകം. എന്നിട്ട് അവിടെ ഒരു നാടകം എഴുതി കുറേ മുമ്പോട്ട് പോയി. പക്ഷേ അതിനിടയിൽ വീണ്ടും എന്തോ ഒരു മദ്രാസിൽ നിന്നൊരു ടെലിഗ്രാം വരുന്നു. അപ്പോൾ അവിടുത്തെ നാടകത്തിൻ്റെ ആൾക്കാർ എന്നെ പിടിച്ചു തള്ളി മദ്രാസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, എനിക്ക് വേണ്ട, എപ്പോഴും സിനിമ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ സിനിമയിൽ എത്തിപ്പെട്ടു. അതിനെയാണ് ഞാൻ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അപ്പം എനിക്കത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ, എന്തുകൊണ്ടാണ് സിനിമ പിന്നെ ആഗ്രഹിക്കാതിരുന്നതെന്നും കൂടി ഞാൻ പറയാം. ആഗ്രഹിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് പണം എന്ന് പറയുന്ന സംഗതിയോട് ആസക്തിയില്ലായിരുന്നു. ശരിക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സിനിമ അതിനൊക്കെ വേണ്ടിയിട്ട് ആയിരിക്കും ചിലരൊക്കെ ആഗ്രഹിക്കുന്നത്, പിന്നെ പ്രശസ്തനാവുക എന്നുള്ള സംഭവം. ഈ 2 ഘടകവും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. അപ്പൊ നമ്മള് എന്ത് കാര്യത്തിലേക്കാണ് അങ്ങനെ വന്നത് പറഞ്ഞെന്താ? നമ്മള് പ്രണയവും ഇത് അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ എഴുതി. പിന്നെ ഇങ്ങനെ ഒരുപാട് അപ്പം വീട്ടിൽ കല്യാണാലോചനകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും. അപ്പം എനിക്ക് തോന്നി ഞാൻ ഒരു വിലങ്ങുതടിയായി മാറുമോ. ഞാൻ ഒരിക്കലും മെൻ്റലി പ്രിപ്പയർഡ് അല്ല ഒരു കല്യാണത്തിന്. കാരണം എൻ്റെ അടിത്തറ ഒരു വിധത്തിൽ ഉറപ്പില്ല. എനിക്കതുകൊണ്ട് ആശങ്കയോ പേടിയോ അങ്ങനത്തെ ഒന്നും ഇല്ല താനും. പക്ഷേ ഇളകുന്ന അടിത്തറയിലേക്ക് ഒരാളെ പിടിച്ചോണ്ട് വരുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു
അതുകൊണ്ട് എത്രയും വേഗം മറ്റൊരു നല്ല ആലോചന വരുമ്പോൾ അത് ചെയ്യുന്നതാണ് നല്ലത്. ഇവരുടെ തന്നെ അകന്ന് ബന്ധപ്പെട്ട ഒരാൾ അന്നിങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് അതൊന്നും എനിക്ക് നിർദ്ദേശിക്കാൻ പാടില്ലല്ലോ, അവരുടെ ഇഷ്ടമാണ്. എൻ്റെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞു, അതിൻ്റെ കാരണം ഇതാണ്. പക്ഷേ അവിടെയും ഡെസ്റ്റിനി വന്നു, അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രീനേട്ടൻ പറഞ്ഞു. പിന്നെ അപ്പൊ എന്ത് തീരുമാനിച്ചാണ്? കാരണം അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മളാണ് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാതെ പിന്നെ ചേച്ചി. അപ്പൊ എങ്ങനെയായിരുന്നു അതിനൊരു? അപ്പൊ പിന്നെ എനിക്ക് അത് കല്യാണം കഴിച്ച് പോകണമെന്ന് ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ സൗന്ദര്യത്തിൽ വീണു പോയത് തന്നെയാണ്. അങ്ങനെ ഞാനിപ്പം സ്കൂൾ പഠിപ്പിക്കുകയും പ്രൈവറ്റായിട്ട് എം എ ചെയ്തായിരിക്കുമ്പോ എം എ എഴുതിയിരുന്നു. മഹാരാജാസിൽ വന്നിട്ട് എം എ ബി ബി എസും ഫൈനലെല്ലാം എഴുതിയിരുന്നു. പിന്നെ പിന്നെ ഞാൻ തന്നെ അപ്പം എനിക്ക് മനസ്സിലായി വേറെ ഒരു കല്യാണം എന്ന് പറയുന്നത് നടക്കില്ല എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായപ്പോ മറ്റേതൊക്കെ ഞാൻ വിട്ടു. അതാണ് യോഗം ഇതെന്നൊക്കെ പറഞ്ഞത് ശരിയാട്ടോ. അതെ, ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയൂ. നമ്മളിങ്ങനെ വലിയ കല്യാണം നടത്താനുള്ള സെറ്റപ്പ് ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്തി. ഞാൻ അന്ന് ഒരു കഥ ഒരു നുണക്കഥ എന്ന് പറയുന്ന സിനിമയുടെ ഇത് നടക്കുമ്പോൾ ആണ് കല്യാണത്തിൻ്റെ, അപ്പോൾ ഇന്നസെൻറ്റും ഡേവിഡ് കാച്ചപ്പള്ളിയുമാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനും ഇന്നസെൻറ്റും കൂടിയിട്ടാണ് അത് എഴുതിയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നസെന്റിനോട് പറഞ്ഞു, അവർക്ക് അവരുടെ കയ്യിലും പൈസ ഇല്ല, എനിക്കെന്തെങ്കിലും പ്രതിഫലം തരാനായിട്ട് അവരുടെ കയ്യിലും പൈസ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ എന്നാലും ഞാൻ ഇന്നസെന്റിനോട് പറഞ്ഞു, ഞാനിങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ്, കല്യാണം രജിസ്റ്റർ കല്യാണമാണ് ഉണ്ട്, അപ്പൊ വൈകുന്നേരം പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. വൈകുന്നേരം പോകാന്ന് വെച്ചാൽ എവിടെയാ എങ്ങനെയാ കല്യാണം? ഞാൻ പറഞ്ഞു എങ്ങനെയാണ്, അത് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി വൈകുന്നേരം പോകുന്നതിന് മുമ്പ് എനിക്ക് എനിക്കറിയാൻ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് തൊടുന്നു ആലീസിൻ്റെ രണ്ട് വള പോയി, എന്നാലും നീ പോയി കല്യാണം കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വന്നു. വന്നു കഴിഞ്ഞപ്പം എൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്കൊക്കെ ഞാനൊരു ഓട്ടോറിക്ഷ എടുത്ത് നാട്ടിലെത്തി കഴിഞ്ഞിട്ട് എല്ലാവരെയും ഞാൻ ക്ഷണിച്ചു കല്യാണത്തിന്. എങ്ങനെയാണ് ക്ഷണം എന്ന് വെച്ചാൽ ആരും വരണ്ട എന്നത്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അല്ലേ, ആരും വരണ്ട ഇങ്ങനെ കല്യാണം. അപ്പോൾ നമ്മുടെ അവസ്ഥ അന്ന് വളരെ മോശമാണ്. അപ്പം ഞങ്ങൾ താമസിച്ച വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്തു പോയൊരു ഘട്ടമാണത്. അപ്പോൾ വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ബന്ധുക്കൾക്കൊക്കെ അറിയാം. അച്ഛനൊരു ബസ് സർവീസ് നടത്തിയതും അച്ഛനൊരു അധ്യാപനായിരുന്നു. അങ്ങനെ കെ എഫ് സിക്ക് പണയം വെച്ച് ആ വീടും സ്ഥലവും നഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ സാമ്പത്തികമായിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരു സമയം. എനിക്കതൊന്നും ശരി അതിട്ട് ഭയങ്കരമായിട്ട് സങ്കടത്തോടുകൂടി ഞാൻ ഒരു കണ്ണീർ തുള്ളി പോലും വീണിട്ടില്ല അതിൻ്റെ പേരിൽ. കാരണം കഷ്ടപ്പാട് എന്ന് പറയുന്നത് കഷ്ടപ്പാട് ആദ്യമായിട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നും. ആദ്യാവസാനം കഷ്ടപ്പാടുള്ളവർ സ്ഥിരമാണെങ്കിൽ പിന്നെ കഷ്ടപ്പാടല്ലല്ലോ അത്. പിന്നെ അതെ അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് എൻ്റെ ഹൃദയത്തിൽ ഒരു മുറിവോ അങ്ങനെയുള്ള ഒരു സംഭവം എനിക്കുണ്ടായിട്ടേ ഇല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ അങ്ങനെ ഞാൻ പിന്നെ വിമല എന്നോട് പറഞ്ഞു, രജിസ്റ്റർ നടക്കുന്ന ദിവസമുള്ള ഉടുക്കുന്ന സാരിയും ഇതൊക്കെ എനിക്ക് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? പെണ്ണാണല്ലോ, അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അല്ലേ. നമ്മളെ അറിയല്ലോ അങ്ങനെ കല്യാണത്തിന് ചെക്കൻ്റെ അപ്പോ അത് ഒരു അടിയായി പോയി. ഞാൻ വിചാരിച്ചു ഇവര് സാരിയൊക്കെ വാങ്ങിച്ചു വന്നോളൂന്നാണ്. അപ്പൊ എനിക്ക് നേരത്തെ കല്യാണം കഴിച്ച് പരിചയമില്ലാത്തോണ്ട് എനിക്ക് വലുതായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ആലീസിന്റെ രണ്ട് വളയിലെ മുക്കാൽ ഭാഗം സാരിക്കും ഉടുപ്പിനും ഒക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ എന്റെ കയ്യിൽ സത്യമായിട്ട് 400 രൂപയുണ്ട്. എത്ര വർഷം മുമ്പ്? 84 84 ജാനുവരി മാസത്തിലാണ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം കല്യാണം,
അപ്പോൾ അമ്മ പറഞ്ഞു, വട വീട്ടിലാണ് ഞങ്ങൾ, അപ്പോൾ അമ്മ പറഞ്ഞു താലി കെട്ടണ്ടേ, താലി കെട്ടണം എന്ന് പറഞ്ഞു എന്നോട്. നമ്മൾ എന്ത് താലി കെട്ടും, രജിസ്റ്റർ ഓഫീസിൽ എന്ത് താലി വന്നിരിക്കുന്നു, അവിടുത്തെ വരാന്തേക്കിടന്നിട്ട് താലി താലി എന്ന് പറഞ്ഞിട്ട് അതൊന്നും ശരിയാവില്ലാത്തത്. താലി കെട്ടാതെയുള്ള സംഭവത്തിന് ഞാൻ സമ്മതിക്കില്ല, അമ്മയ്ക്ക് എന്തോ ഒരു താലി ഭ്രാന്ത് പെട്ടെന്ന്. അങ്ങനെ അമ്മ ഒരു എൻ്റെ അമ്മയായതുകൊണ്ട് പറയുന്നതല്ല, വിമലക്ക് അറിയാം. ഒരിക്കലും അമ്മയോട് തർക്കിക്കാൻ എനിക്ക് സാധിക്കില്ല, അത് അമ്മ അങ്ങനെ ആയതുകൊണ്ടാണ്. അതായത് ഒരു പ്രകടനവും ഇല്ലാത്ത ഒരു സ്നേഹമാണ് അമ്മയുടേത്. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കൈയൊന്ന് തടവും, അത്രയേ ഉള്ളൂ. പക്ഷെ അതിലെല്ലാം ഉണ്ട്, അതിലെല്ലാം ഉണ്ടാവും. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഒരു പ്രത്യേക തരത്തിലായിരുന്നു. ഞാൻ പറയുന്ന തമാശ ചിലപ്പോൾ അറമ്പറ്റും എന്നൊക്കെ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അത് ഞാൻ പറയാം. അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധുവും കൂടിയായിട്ടുള്ള, അതായത് അമ്മയുടെ അമ്മയുടെ അനുജത്തി, ഒന്നിച്ച് പഠിച്ചവരാണ്. പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലെയായിരുന്നു. അവർക്ക് ക്യാൻസർ വന്നു, ക്യാൻസർ വന്നപ്പോൾ ചികിത്സിച്ചു, അവസാനം രോഗം ഭേദമായില്ല, മരിച്ചു. കുറേ ദിവസം അമ്മയ്ക്ക് ഒരു വല്ലാത്ത ഷോക്കിലായിരുന്നു അമ്മ, കുറേ ദിവസം. ഒരു മാനസികമായിട്ട് ഒരു മാനസിക രോഗം വന്നു പോകുമോ എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള ഒരവസ്ഥയിൽ അമ്മനെ അമ്മയിങ്ങനെ ഞാൻ കാണുകയാണ്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും എന്താണ് ഇതിനൊരു പ്രതിവിധി. അപ്പോൾ പിന്നീട് അമ്മയുടെ ഇതെന്ന് വെച്ചാൽ പത്രം എടുത്തിട്ട് ആദ്യം ചരമ കോളിട നോക്കും, ഇനി പരിചയമുള്ള ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നായിരിക്കാം ചിലപ്പോൾ നോക്കുന്നത്. ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഇത് ഇത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. അവസാനം ഞാൻ ഒരു ദിവസം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഇങ്ങനെ മറ്റുള്ളവരുടെ ഫോട്ടോ നോക്കിയാൽ മതിയോ, സ്വന്തം ഫോട്ടോ ഇതിൽ വരണ്ടേ. അമ്മ ചിരിച്ചിട്ട് അതോടുകൂടി ചരമകോളം നോക്കുന്നത് നിർത്തി. പിന്നെയും 33 വർഷം അമ്മ ജീവിച്ചു. അമ്മയ്ക്ക് ഏകദേശം ഒരു 60 വയസ്സുള്ള സമയത്താണ് ഈ പറയുന്നത്. 33 വർഷം അറമ്പറ്റിയിരുന്നെങ്കിൽ അടുത്ത ദിവസം തന്നെ അമ്മ മരിച്ചു പോണല്ലോ, അല്ലേ? അപ്പൊ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒരു ദിവസം ഈ അമ്മ എന്നോട് ചോദിച്ചു, എന്തോ ആരോ പറഞ്ഞിട്ട് ഞാൻ ആരോ കല്യാണം കഴിച്ചു എന്ന് അമ്മയോട് ആരോ പറഞ്ഞു. ചിലപ്പോൾ വിമലയെ തന്നെ കല്യാണം കഴിച്ചു എന്നായിരിക്കാം. എന്തായാലും ആദ്യമായിട്ട് അമ്മ വികാരത്തോടെ എൻ്റെ അടുത്ത് സംസാരിച്ചു, നിന്റെ കല്യാണം കഴിഞ്ഞു, അമ്മ കരയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഞാനൊരാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞാൽ അമ്മ വേണ്ടെന്ന് പറയോ? ഇല്ല. ഞാനൊരാളെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അമ്മ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് അനുസരിക്കുമോ? അതുമില്ല. പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ സംശയിക്കുന്നത്? അതോടെ അമ്മയുടെ എല്ലാ കരച്ചലും സഡൻ ബ്രേക്ക് ഇട്ടിട്ട് നിന്നു, മനസ്സിലായ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലേക്ക് വരികയാണ്. അപ്പോൾ ഞാനിത് ഇമോഷണലാവുന്ന വരുന്നല്ല, ഈ ജീവിതകാലം മുഴുവൻ അമ്മ ഉണ്ടായിരുന്ന കാലം മുതൽ ഒരിക്കൽ പോലും എന്നെ ഒരു വിരൽ കൊണ്ടുപോലും അടിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് പോലുമില്ല. ഞാൻ അത്ര നല്ലവനോ കുരുത്തം കെട്ടവനായിരുന്നു പല രീതിയിലും. വീട്ടിലും അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരാളൊന്നല്ലായിരുന്നു. പല തവണ വേണമെങ്കിൽ അമ്മയ്ക്ക് എന്നെ തല്ലാം, പക്ഷേ സ്നേഹത്തോടെ എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്ക് മാത്രമേ പറയുള്ളൂ. അത് അതെന്ന് പറയുന്നത് അത് ഈ കാലത്തിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ചിലപ്പം എൻ്റെ അമ്മ എന്ന് പറയുന്ന ഓരോരാൾക്കും പ്രിയപ്പെട്ടതായിരിക്കും, തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പം അമ്മയെ തലക്കടിച്ച് കൊല്ലുന്ന മക്കളുണ്ട്, മക്കളെ തലക്കടിച്ച് കൊല്ലുന്ന അമ്മയുണ്ട്.
അതില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതും നമ്മൾ ഈ സൊസൈറ്റിയിൽ കാണുകയാണ്. പക്ഷേ ഇതൊക്കെ ആലോചിക്കുമ്പോൾ കമ്പാരിസൺ ഒന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അങ്ങനെ കമ്പാരിസൺ എൻ്റെ ആവശ്യമില്ല, ഒരാൾ ഓരോ രീതിയിലാണ്, അത്രയേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാണ് ആ അമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു വാക്ക് ഒരു നോട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് നടക്കുകയില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പം അമ്മ പറഞ്ഞ് താലി കെട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. താലി കെട്ടണം, സ്വർണത്തിൻ്റെ താലി വേണം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം കണ്ണൂർ അതിരാത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അതെ അല്ലേ? അവിടെ മമ്മൂട്ടിയുണ്ട്. അങ്ങനെ ഞാൻ നേരെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് പോയി ഒരു ഹോട്ടലിൽ. ഞാൻ പറഞ്ഞു, നാളെ എൻ്റെ ഒരു കല്യാണമാണ്, എൻ്റെ കല്യാണമാണ്, അല്ല ഒരു അല്ല എൻ്റെ കല്യാണമാണ്, 2000 രൂപ വേണം. എന്താ ഇങ്ങനെ പെട്ടെന്ന് ഒരു കല്യാണം? ഞാൻ പറഞ്ഞു പെട്ടെന്നല്ല, പുള്ളിക്കറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പിന്നെ വേറെ ആർഭാടത്തിൻ്റെ വകുപ്പുകളൊന്നും വേണ്ട, അങ്ങനെ സാധ്യതയില്ല. ആ അതുകൊണ്ട് ഇത് താലി വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ വരില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ തന്നു. പുള്ളി പറഞ്ഞു, രജിസ്റ്റർ ഓഫീസിലാണെങ്കിലും ഞാൻ വരുമെന്ന് പറഞ്ഞു. ഇത് ആരും അറിയാതെ ഇങ്ങനെ ഞാനാ അപ്പൊ സിനിമയിൽ ഇങ്ങനെ ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നൊന്നും കാണാൻ ആളൊന്നും വരാൻ പോകുന്നില്ല അവിടെ. പക്ഷെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കല്യാണം കലങ്ങും. അതുകൊണ്ട് ദേവിയത് വരരുത്, ഇല്ല ഞാൻ വരുന്നത്, ഞാൻ വരരുത് തൊഴുത് പറഞ്ഞു. അങ്ങനെ രജിസ്റ്റർ ഓഫീസിന്റെ വരാന്തയിൽ വെച്ച് താലിയും കെട്ടി. അമ്മ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ രണ്ടുപേരോടും വീട്ടില് രണ്ടുപേരും ഇപ്പം ധ്യാനോടും വിനീതിനോടും നമ്മളെ എല്ലാവരുടെയും ഓണാശംസകളൊക്കെ പറയാ. അവരിന്നിപ്പോ ഈ ഇന്റർവ്യൂല് അവരും കൂടി വേണമായിരുന്നു, കാരണം കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ വരും. എന്തായാലും അവരോട് നമ്മുടെ അന്വേഷണങ്ങളും ഓണാശംസകളൊക്കെ വിമല ചേച്ചി ഇറങ്ങിയ കാരണം ഇവിടെ അല്ലേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാണാം അപ്പോ ശ്രീനേട്ടാ. ഓക്കെ കാണാം.